പുനലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മേൽനോട്ടത്തിൽ നടത്തിവരുന്ന PSEB ഡയഗ്നോസ്റ്റിക് സെന്റർ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 6 വർഷമായി കാർഷിക വികസന ബാങ്കിന്റെ കെട്ടിടത്തിൽ നടത്തിവന്ന ലാബ് പുനലൂർ നഗരസഭയ്ക്ക് സമീപമുള്ള ക്രിസ്റ്റീസ് ബിൽഡിംഗിലേക്ക് മാറ്റിയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിലുള്ള അതിനൂതനമായ മെഷീനുകളിലായിരിക്കും ഇനി ലാബിന്റെ പ്രവർത്തനം. ബാങ്കിന്റെ വൈസ് ചെയർമാൻ ജെ ഡേവിഡ് അധ്യക്ഷനായ ചടങ്ങിൽ ലാബിന്റെ പ്രവർത്തന ഉദ്ഘാടനം പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി വിജയൻ നിർവഹിച്ചു. സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പം സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും എല്ലാം അത്താണിയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ ഡയഗ്നോസ്റ്റിക് സെന്റർ സഹകരണ ലാബ് അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ച് ഇവിടെ പൂർവാധികം ഭംഗിയായിട്ട് നടത്തണം എന്ന് തന്നെയാണ് നമ്മുടെ ആലോചന. നാട്ടിൽ മറ്റ് ലാബുകൾ കിട്ടുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കുകളിലെ വളരെ കൃത്യതയോടുകൂടിയുള്ള പരിശോധനകളും അതിൻ്റെ റിസൾട്ടും ഒക്കെ കൊടുക്കാൻ നമുക്ക് കഴിയും. മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. അത് നാട്ടുകാരുടെയും മുൻപ് ഇതിലെല്ലാം സഹകരിച്ചിട്ടുള്ള സഹകാരികളുടെയും അല്ലെങ്കിൽ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ആൾക്കാരുടെയും എല്ലാം സഹകരണവും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നാട് ഉദ്ഘാടനം മുറിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്ന നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഓപ്പൺ ചെയ്യാനെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഈ ലാബിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് എല്ലാവരുടെയും. ഈ ലൈറ്റ് ഒക്കെ ഇടാൻ സൗമ്യ പ്ലാനിങ്ങോട് കൂടി ചെയ്തു തന്ന ഇതിന്റെ കോൺട്രാക്ട് വളരെ ആദരവോടുകൂടി ആദരിക്കുക. നല്ല സൗകര്യമാണ്. CMC സ്റ്റാൻഡേർഡൈസേഷനിൽ കൊല്ലൂരിലെ നമ്മൾ അനുദിനം ചെലവുകൾ വർദ്ധിച്ചു വരുന്ന ചികിത്സാരംഗത്ത് ജനങ്ങൾക്ക് ഏറെ സഹായകരമായി കുറഞ്ഞ നിരക്കിൽ കൃത്യതയോടെ റിസൾട്ട് നൽകി വരുന്ന സ്ഥാപനമാണ് ഇതെന്നും ഇനിയും എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ബോർഡംഗമായ R സുഗതൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ബാങ്ക് സെക്രട്ടറി എൽ ലീന, ബാങ്ക് ബോർഡ് അംഗങ്ങളായ ജിജി കടവിൽ, മിനി, അശോകൻ, സന്തോഷ്, അനിൽകുമാർ, ഡയാന, PSEB സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.